നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഇപ്പോൾ നരബലിയാണ് ചർച്ചാ വിഷയം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര, അതുപോലെ തന്നെ സ്വപ്ന സുരേഷിൻ്റെ ആത്മകഥ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഈ നരബലിയുടെ മറവിൽ അങ്ങ് എസ്കേപ്പായി കിട്ടും, അങ്ങ് ഊരിക്കിട്ടും എന്നുള്ള ഒരു ചിന്തയൊക്കെ ഇവിടെ ചിലർക്ക് ഉണ്ടായേക്കാം. പക്ഷേ അതൊന്നും നടക്കില്ല. അതുമായി ബന്ധപ്പെട്ട വാർത്തകളും മറ്റ് കാര്യങ്ങളുമൊക്കെ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അതിക്രൂരമായ ഈ നരബലി എന്ന് പറയുന്ന ഈ സംവിധാനം, ഇതിനു മുൻപ് പലപ്പോഴും പല നരബലികളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പലതും കൃത്യമായി പുറത്തറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പലയിടങ്ങളിലായി പലരെയും കാണാതായിട്ടുണ്ട്. ഇവരൊക്കെ നരബലിക്ക് ഇരയായതാണോ എന്നുള്ളതാണ് ഏറ്റവും ചിന്തിക്കേണ്ടത്. ഇന്ന് ഒരു കാർട്ടൂൺ കാണാൻ ഇടയായി. നരബലി എന്നത് അന്ധവിശ്വാസമാണ്, പ്രബുദ്ധ കേരളത്തിൽ എന്താണ് ഇങ്ങനെ? അപ്പോൾ മറുപടി പറയുന്നു, രണ്ടും അന്ധവിശ്വാസങ്ങളാണ്. എന്ത്? പ്രബുദ്ധ കേരളം എന്ന സങ്കല്പവും അന്ധവിശ്വാസമാണ്, നരബലിയും അന്ധവിശ്വാസമാണ് എന്ന് പരിഹാസ രൂപേണ ഒരു കാർട്ടൂൺ കാണാൻ ഇടയായി. ഈ നരബലി നടത്തിയ നരാധമന്മാർ ഈ സ്ത്രീകളുടെ കരൾ വറുത്തു തിന്നു. പലയിടങ്ങളിലെ മാംസം കാണാനില്ല. ജനനേന്ദ്രിയം ചുരണ്ടിയെടുത്ത് പൊരിച്ചു തിന്നു, ചുട്ടു തിന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. എത്ര ഹൃദയഭേദകമായ അവസ്ഥയാണ്! ഒരു എങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു ഇങ്ങനെ നമ്മുടെ കേരള സമൂഹത്തിൻ്റെ ഒരു വലിയ ശാപമായി ഇത്തരം സംഭവങ്ങൾ, സമാനതകളില്ലാത്ത ഇത്തരം സംഭവങ്ങൾ വന്നു പെടുമ്പോൾ അതിനെ ഇപ്പോൾ രാഷ്ട്രീയമായി അതിനെ നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ എം എ ബേബി പറഞ്ഞതുപോലെ ഭഗവത് സിംഗ് സി പി എംകാരനല്ല. പക്ഷേ സി പി എമ്മിൻ്റെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുകയും DYFIയുടെ പരിപാടികളിൽ പങ്കെടുക്കുകയും ഹൈക്കു കവിയായി നിന്നുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ DYFIക്കും SFIക്കും അതുപോലെ സി പി എമ്മിനും വേണ്ടി സ്തുതി പാടുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ സി പി എംകാരനല്ല, ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണെന്നാണ് കേൾക്കുന്നത്. അവിടെ നിൽക്കട്ടെ, തലേ ദിവസം പുറത്താക്കി കാണും, നമുക്കറിയില്ല. എന്തൊക്കെ വന്നാലും ശരി, അതിക്രൂരമായ മനുഷ്യ മനസ്സാക്ഷിയെ പോലും ഞെട്ടിപ്പിക്കുന്ന, മരവിപ്പിക്കുന്ന പ്രക്രിയകളാണ് ഇയാളും ഇയാളുടെ ഈ മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന നരാധമനുമൊക്കെ കാട്ടിക്കൂട്ടിയത്. ലൈംഗിക വൈകൃതങ്ങൾ ഇതൊക്കെ ആയിരാരോഗ്യം നേടാനും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനാണ് ജനനേന്ദ്രിയം തിന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ ഈ ടെലിവിഷനിലൊക്കെ ഇവരുടെ മുഖം കാണുമ്പോൾ ഒരു കുറ്റബോധത്തിൻ്റെ ഒരു അംശം പോലും ഇവരുടെ മുഖത്തില്ല എന്നത് ഇവരുടെ ശരീരഭാഷ കാണുമ്പോൾ മനസ്സിലാകും. കാരണം മാനസികമായി ഇവർ ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ്. നമ്മൾ പറയുന്നത് പോലെ എന്തെങ്കിലും തോന്നിയാസങ്ങളും കുറ്റകൃത്യങ്ങളും ബലാത്സംഗങ്ങളും മോഷണവും അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയാത്രവും ഒക്കെ കാണിക്കണമെങ്കിൽ ആദ്യം ചെയ്യുന്നത് CPIMലോ DYFIയിലോ അംഗമാവുക എന്നാണ്. അതിനുശേഷം എന്ത് കാണിച്ചാലും അവരെ സംരക്ഷിക്കാനും അവരെ എന്താണ് അവരെ തലോടി സുഖിപ്പിക്കാനും അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും പിന്തുണയും ചെയ്തു കൊടുക്കാനും പാർട്ടിയും പാർട്ടി സംഘങ്ങളും ഒപ്പമുണ്ടാകും എന്നുള്ളതാണ്. പാർട്ടി അംഗങ്ങൾ ഇത്തരത്തിൽ അതിക്രൂരമായ നിഷ്ഠൂരമായ കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ, സത്യം പറഞ്ഞാൽ DYFIക്കോ അല്ലെങ്കിൽ CPIMനോ അതിശക്തമായി ഞങ്ങളുടെ പ്രവർത്തകനാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകനായിരുന്നു, അയാൾ ചെയ്തത് അത്യന്തം ക്രൂരമായ കാര്യമാണ്, അപലപനീയമാണ്, അല്ലെങ്കിൽ അത് സമാനതകളില്ലാത്ത ആ ക്രൂരകൃത്യത്തെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സധൈര്യം ഒരു പ്രസ്താവന ഇറക്കാൻ എന്തുകൊണ്ട് ഇവിടുത്തെ പാർട്ടി സംഘാംഗങ്ങൾക്ക് അല്ലെങ്കിൽ പാർട്ടി ഉത്തരവാദിത്തങ്ങൾക്ക് കഴിയുന്നില്ല എന്ന ചോദ്യമാണ്. കരൾ ഫ്രൈ, ജനനേന്ദ്രിയം റോസ്റ്റ് തുടങ്ങിയവയൊക്കെയാണ് ഇവന്മാരുടെ ആഹാരങ്ങൾ. നമ്മൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കും? ഇതൊക്കെ സംഭവിച്ചതാണോ, ഇതൊക്കെ സ്വപ്നമാണോ എന്ന് പോലും തോന്നിപ്പോകുന്നു പ്രബുദ്ധ കേരളത്തിൽ.